കുഞ്ഞൊന്നുകൂടെ പറയാമോ? എന്റെ അച്ഛൻ ഇങ്ങനെ ക്യാമറ ആയിട്ട് വരാവേ. ആ പറഞ്ഞു പറഞ്ഞു. ഹായ്, ഞാനിപ്പോ മാങ്ങാപ്പൊട്ട് മോനെ മാങ്ങ അയക്കുമ്പോണ്ടൊക്കെ മാങ്ങാ പൊട്ടു. സ്പെഷ്യലായിട്ട് അമ്മേന്ദ്ര മാങ്ങാ പൊട്ട ഉണ്ടാക്കുമ്പോ നമുക്ക് കണ്ടു നോക്കാം. ഞങ്ങളിത് കുറച്ചുണ്ടാക്കി നോക്കട്ടെ, ഒരു പരീക്ഷണം കേട്ടോ. നല്ല അറിയാൻ വീണ്ടും ഉണ്ടാക്കും. അന്നേരം ഇത് കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പഴുത്ത മാങ്ങ, പുളി ഒട്ടും പുളിയില്ലാത്ത മാങ്ങ വേണേ, നല്ല മധുരമുള്ള മാങ്ങയാണ്. ഞാൻ ആദ്യം കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് ഉപ്പിടുന്നത്. അതിലോട്ട് കുറച്ച് കട്ടി തേങ്ങാപ്പാല്, തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് മാങ്ങയും കൂടി ഇടാം. ഒത്തിരി വേണ്ട, കുറച്ച്. നമ്മൾ കുറച്ച് പൊടിയെല്ലാം ഇട്ടിട്ടുള്ളൂ. തിരുമ്പി കൊടുത്ത് ഉടച്ചു കൊടുക്കണം. വേണമെങ്കിൽ തേങ്ങാപ്പാൽ പിന്നെ ഒഴിക്കണം. വെള്ളമല്ല ഒഴിക്കുന്നത് കേട്ടോ, തേങ്ങാപ്പാലാണ്. പണ്ട് പാൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു രാവിലെ ഒന്ന് തേനെടുത്ത് കുടിക്കുക. ഒത്തിരി കുടിക്കണല്ലോ കുഞ്ഞാ. കുറച്ചും കൂടെ മാങ്ങയിട്ട്, മാങ്ങയുടെ ഒരു ഫ്ലേവർ വേണമല്ലോ നമുക്ക്. കുറച്ചുകൂടെ മാങ്ങയിട്ട് കൊടുത്തിട്ടുണ്ട്. പഴച്ചു കഴിഞ്ഞില്ല, അന്ന് നല്ലതായിട്ട് സ്മൂത്ത് ആയിക്കോട്ടെ, എല്ലാത്തിനും പിടിച്ചോട്ടെ. ഞാൻ പുട്ടുപൊടി കുഴച്ചു വെച്ചിട്ടുണ്ട്, നനച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം. വേറൊരു ബൗളിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങയുടെ ഒപ്പം തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാറ്. ഞാനിപ്പോ ഇടുന്നില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പുട്ടുകുറ്റി ചൂടാ. ഞാൻ എന്റെ കരിഞ്ഞ പുട്ടുകുടം അടുപ്പ് വെച്ചിട്ടുണ്ട്. നേരത്തെ വെച്ചിരുന്നാണേ, വെള്ളം തിളച്ചിട്ടുണ്ടേ. നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഈ തേങ്ങയും മാങ്ങയും കൂടെ, തേങ്ങയും മാങ്ങയും ഇട്ട് കൊടുക്കുവാണേ. ആ നല്ല ടേസ്റ്റ് വരും. പതിപോലെ ആ സ്റ്റൗ പണിയാണ്, തുടലെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. കുറച്ചു നേരം ഞാൻ പറഞ്ഞ പാത്രം കത്തി പോർവും അത് പറയണ. എന്തോ പറഞ്ഞു നീ, പാത്രം കത്തി പോർവോ? വെള്ളമല്ലേ കത്തി പോത്തില്ലല്ലോ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ പൊടി ഇടുവാണ്, പിന്നെ മാങ്ങയും തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ പൊടി. അങ്ങനെ ലെയർ ലെയറായിട്ട് അറിയാലോ. ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് കിടക്കുക കേട്ടോ. വെച്ചു കൊടുക്ക. ഇനി ആവട്ടെ. ഈ പുട്ടുകുറ്റി ഉണ്ടല്ലോ, ഇപ്പൊ അടുപ്പത്ത് താഴോട്ട് വീണു, എല്ലാം കൂടെ മറിഞ്ഞ് കുറച്ച് ഇതൊക്കെ താഴെ പോയി. ആരുടെ മേത്തൊന്നും വീണില്ല പാകിട്ടുണ്ട്. തിരിച്ചൊന്നുകൂടെ പൊടി ഇട്ട് വെച്ചേക്കാം, നോക്കണം ഇനി കിട്ടുമ്പോ എങ്ങനെയാന്ന്. താഴെ മറിഞ്ഞു വീണ പുട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെ മറിഞ്ഞെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ പുട്ടി എടുത്തേ. ആ നല്ല കുഴപ്പമില്ലാതെ പുട്ട്. ട്രൈ ചെയ്യാന്ന് പറയുക. അത് അങ്ങനെ താഴെ പോയത് കൊണ്ടാണോ ഇനി നന്നായിട്ട് കിട്ടാത്തത് നോക്കാൻ വേണ്ടി നേരത്തെ ഇട്ട പോലെ തന്നെ എല്ലാം ഇട്ട് കൊടുക്കണ്ട്. ഇപ്പൊ തേങ്ങ ഇടുന്നുണ്ട് കുറച്ച് കൂടുതൽ. നമുക്ക് മാങ്ങ ഇടുന്നില്ല, തേങ്ങ മാത്രം ഇട്ട് നോർമലായിട്ട് നോക്കാം. കൊടുക്കട്ടെ കേട്ടോ. പുട്ട് കുറ്റിയിട്ടുണ്ട്, ഇത് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ കാഴ്ചയൊക്കെ എങ്ങനെയാന്ന്, ഒന്ന് നന്നായിട്ട് മാങ്ങ ഇട്ട്, ഒന്ന് മാങ്ങ കുറവുള്ളതാണ്. അങ്ങനെ നമ്മുടെ മാങ്ങ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് മാങ്ങ തന്നെ, പഴുത്ത മാങ്ങ തന്നെ ഇട്ട് കുഴച്ചിട്ട് കഴിക്കാം കേട്ടോ. വേണമെങ്കിൽ പഞ്ചസാര ഇടാം.